നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്തം വിട്ടാൽ പ്രതി എന്തും പറയുമോ? സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴി വീണ്ടും പുറത്ത്. ഉന്നതൻ പണം കൈമാറിയത് ഔദ്യോഗിക വസതിയിൽ വെച്ച് എന്ന് പ്രമുഖ പത്രത്തിന്റെ വെളിപ്പെടുത്തൽ. അന്വേഷണം കടുപ്പിച്ച് കസ്റ്റംസ്, പുറകെ എൻഫോഴ്സ്മെന്റും. സ്വർണ്ണക്കടത്ത് കേസിന് പുറകെ വന്ന റിവേഴ്സ് ഹവാലയിൽ ചുറ്റിപ്പറ്റിയാണ് ഒരു ഉന്നതനെ പറ്റിയുള്ള കഥകൾ പുറത്തു വന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും നൽകിയ മൊഴികളുടെ ചില ഭാഗങ്ങൾ പലപ്പോഴായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴികളുടെ ചില ഭാഗങ്ങൾ ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ പത്രമാണ് പുറത്തെത്തിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉന്നത പദവി വഹിക്കുന്ന നേതാവ് ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ബാഗിൽ തങ്ങൾക്ക് പണം നൽകിയത് എന്നും അത് UAE കോൺസുലേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന് കൈമാറിയെന്നും സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്നയും സരിത്തും കസ്റ്റംസിന് മൊഴി നൽകിയെന്നാണ് പത്രം പറയുന്നത്. ഡോളർ കളത്തിൽ ഈ നേതാവിന് പങ്കുണ്ട് എന്ന പ്രതികൾ മൊഴി നൽകിയിരുന്നു. പേട്ടയിലെ ഒരു ഫ്ളാറ്റിൽ ചെല്ലാനാണ് തന്നോട് ആവശ്യപ്പെട്ടത് എന്ന് സ്വപ്ന പറയുന്നു. നാലാം നിലയിലെ ഫ്ളാറ്റിൽ സരിത്തിനെയും കൂട്ടി ചെല്ലുമ്പോൾ അദ്ദേഹം ഗസൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് സ്വപ്നയുടെ വാഹനത്തിലാണ് ഔദ്യോഗിക വസതിയിലേക്ക് പോയത്. ഔദ്യോഗിക വസതിയിൽ വെച്ച് നേതാവ് എടുത്തുകൊണ്ടുവന്ന ബാഗ് സ്വപ്ന വാങ്ങി തന്നെ ഏൽപ്പിച്ചു എന്നും കോൺസുലേറ്റിലെ ഉന്നതന് നൽകണമെന്ന് പറഞ്ഞു എന്നുമാണ് സരിത്തിന്റെ മൊഴി. സ്വപ്ന ഇത് ശരിവെച്ചിട്ടുണ്ട്. പേട്ടയിലെ ഫ്ളാറ്റ് ലണ്ടനിലുള്ള മലയാളി ദമ്പതികളുടേതാണ്. പണം കൈമാറി എന്ന് പറയുന്ന കാലത്ത് ആരാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കസ്റ്റംസ് അന്വേഷിക്കുന്നു. തെളിവ് തേടി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യുമെന്നും പത്രം പറയുന്നു. സ്വപ്നയുടെയും സരിത്തിന്റെയും മൊഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിച്ചു. സ്വപ്നയും സരിത്തും 164-ാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ മൊഴിയുടെ പകർപ്പിന് അപേക്ഷ നൽകും. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ സുമിത് കുമാറിന് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കസ്റ്റംസ് ആസ്ഥാനത്തേക്ക് വിളിച്ചിരുന്നു. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം ഉദ്യോഗസ്ഥരെയും കടന്ന് ഭരണതലത്തിലേക്ക് ഉന്നതരിലേക്കും നീളുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയുണ്ടായത്. അതിനിടെ ഉന്നതന്റെ ലണ്ടൻ യാത്രയും വിവാദ വ്യവസായികളുമായുള്ള ബന്ധവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ വലയത്തിലുണ്ട്. ലണ്ടൻ വിമാനത്താവളത്തിൽ ഭാരവാഹികളിൽ ഒരാൾ ഉന്നതനെ സ്വീകരിച്ച് യോഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെങ്കിലും 15 മിനിറ്റിനു ശേഷം അദ്ദേഹം സ്ഥലം വിട്ടു എന്നാണ് വിവരം. പിന്നീട് 4 ദിവസം കഴിഞ്ഞാണ് ഭാരവാഹികൾ അദ്ദേഹത്തെ കണ്ടതായും പറയുന്നത്. അടുത്തിടെ മുംബൈയിൽ പ്രമുഖ ജ്വല്ലറിയുടെ പേരിൽ പലരിൽ നിന്നായി 25 കോടിയിൽ പരം രൂപ തട്ടിയ ശേഷം ഒളിവിൽ പോവുകയും പിന്നീട് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ആളാണ് ഉന്നതനെ ലണ്ടനിൽ എത്തിച്ചത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം. ഉന്നതനെ ലണ്ടനിൽ എത്തിച്ചതിൽ ലണ്ടനിൽ കഴിയുന്ന മധ്യതിരുവിതാംകൂറുകാരനായ ഒരാൾക്കും പങ്കുണ്ട് എന്നാണ് അറിവ്. ഇയാൾക്കൊപ്പമായിരുന്നു ഉന്നതന്റെ UKയിലെ താമസം. ഇങ്ങനെ പല പല കഥകളാണ് പത്രക്കാർ അന്വേഷണാത്മക ജേർണലിസത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. കസ്റ്റംസ് മീഡിയയും കൂടി അന്വേഷണം കടുപ്പിക്കുമ്പോൾ ഉന്നതന്റെ മുഖം പുറത്താകുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.